കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതികളുണ്ട്. സ്ത്രീകളിൽ ഓവം ഉൽപ്പാദിപ്പിക്കുന്നതിനെ തടയുന്ന ചില വൈകല്യങ്ങൾ, ഫെലോപ്യൻ ട്യൂബിലെ തടസ്സം അല്ലെങ്കിൽ ഫെലോപ്യൻ ട്യൂബിലെ ഇൻഫെക്ഷൻസ്, പുരുഷ ബീജത്തിനുള്ളിലെ മൊബിലിറ്റി പ്രശ്നങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തുടങ്ങിയ പല കാരണങ്ങൾക്കുള്ള ആധുനിക ചികിത്സാ രീതിയാണ് IVF, അതായത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. എങ്ങനെയാണ് IVF ചെയ്യുന്നത്? എപ്പോഴാണ് IVF ചെയ്യേണ്ടത്? IVF ചെയ്താൽ എന്തെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടാകുമോ? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് IVFന്റെ കാലം പറഞ്ഞ കഥകളാണ്. എന്താണ് IVF? ഇൻവിട്രോ എന്നാൽ ഗ്ലാസിൽ എന്നാണ് അർത്ഥമാക്കുന്നത്. മനുഷ്യ ശരീരത്തിന് പുറത്ത് നടക്കുന്ന ബീജ സങ്കലന പ്രക്രിയയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പുരുഷൻ തൻ്റെ ബീജം സ്ത്രീയുടെ യോനിക്കുള്ളിൽ നിക്ഷേപിക്കുകയും അത് ഗർഭപാത്രത്തിലെത്തി സ്ത്രീയുടെ അണ്ഡവുമായി സങ്കലനം നടത്തിയാണ് സാധാരണ രീതിയിലുള്ള ഗർഭധാരണം നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ സ്വാഭാവികമായി സാധാരണയായി നാച്ചുറലി നടക്കാതെ വരുമ്പോൾ ഈ ബീജത്തെയും അണ്ഡത്തെയും പുറത്തെടുത്ത് ഒരു ലാബോറട്ടറിയിൽ കൃത്രിമമായി സംയോജിപ്പിച്ച് ഒരു ഭ്രൂണം സൃഷ്ടിക്കുകയും അത് പിന്നീട് സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ചികിത്സാ രീതിയാണ് IVF. മരുന്നുകളും മറ്റു ചികിത്സാ രീതികളും ഫലിക്കാതെ വരുമ്പോഴാണ് IVF സാധാരണയായി നടത്താറ്. എങ്ങനെയാണ് IVF ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പ്രോസസ്സ് 7 ഘട്ടങ്ങളായാണ് നടക്കുന്നത്: ഒവേറിയൻ സ്റ്റിമുലേഷൻ, എഗ് റിട്രീവൽ, സ്പേം കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ, ഫെർട്ടിലൈസേഷൻ, എംബ്രിയോ കൾച്ചർ, എംബ്രിയോ ട്രാൻസ്ഫർ, പ്രഗ്നൻസി ടെസ്റ്റ്. ഒവേറിയൻ സ്റ്റിമുലേഷൻ: ഒന്നിലധികം മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അണ്ടാശയത്തെ ഉത്തേജിപ്പിക്കുക എന്നതാണ് IVFന്റെ ആദ്യഘട്ടം. പ്രതിമാസം ഒരു അണ്ഡം എന്ന രീതിയിലാണ് സ്ത്രീകളുടെ ശരീരം പ്രവർത്തിക്കുന്നത്. എന്നിരുന്നാലും വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് അണ്ടാശയത്തെ ഒന്നിലധികം മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റുകൾ സ്ത്രീയുടെ ശരീരത്തിൽ മരുന്നുകൾ, അതായത് ഹോർമോൺ കുത്തിവയ്പ്പുകൾ നടത്തുന്നു. പലപ്പോഴായി രക്തപരിശോധന നടത്തുകയും ഇങ്ങനെ ഉണ്ടാകുന്ന അണ്ഡങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിംഗ് വഴി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. എഗ് റിട്രീവൽ: അണ്ഡങ്ങൾ പാകമായി കഴിഞ്ഞാൽ എഗ് റിട്രീവൽ, അതായത് ഓവം പിക്കപ്പ് എന്ന ചെറിയ ശസ്ത്രക്രിയ നടത്തി അതിലൂടെ അണ്ഡങ്ങളെല്ലാം പുറത്തെടുക്കുന്നു. അൾട്രാസൗണ്ട് സ്കാനിംഗ് സഹായത്തോടെയാണ് യോനിയിലൂടെ നേരത്തെ സൂചി ഉപയോഗിച്ച് അണ്ടാശയത്തിൽ നിന്ന് മുട്ടകൾ വേർതിരിച്ചെടുക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് സാധാരണയായി 15 മുതൽ 30 മിനിറ്റ് വരെ സമയമെടുക്കും. അസ്വസ്ഥത കുറയ്ക്കാനായി ചെറിയ സെഡേഷൻ കൊടുത്തിട്ടാണ് ഡോക്ടേഴ്സ് ഇത് ചെയ്യുന്നത്. സ്പേം കളക്ഷൻ ആൻഡ് പ്രിപ്പറേഷൻ: അണ്ഡങ്ങൾ പുറത്തെടുത്ത അതേ ദിവസം തന്നെ പുരുഷനും ബീജം കൊടുക്കണം. അതിനായി മസ്റ്റർബേഷൻ, അതായത് സ്വയംഭോഗം തന്നെയാണ് സാധാരണയായി ഉപയോഗിക്കാറ്. അല്ലാത്ത പക്ഷം സ്പെഷ്യൽ കോണ്ടം ഉപയോഗിച്ച് പങ്കാളിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ സീമൻ ദ്രാവകത്തിൽ നിന്നും ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീജങ്ങളെ ലാബോറട്ടറിയിൽ തിരഞ്ഞെടുക്കുന്നു. ഫെർട്ടിലൈസേഷൻ: അണ്ഡവും ബീജവും തയ്യാറായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ബീജ സങ്കലനമാണ്, അതായത് ഫെർട്ടിലൈസേഷൻ. ഇത് രണ്ടു തരത്തിൽ ചെയ്യാൻ സാധിക്കും. കൺവെൻഷനൽ IVF: അണ്ഡവും ബീജവും മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് ഒരു ലാബ് ടെക്നീഷ്യൻ ഒരു ചെറിയ പെട്രി ഡിഷിൽ വയ്ക്കുന്നു. അവിടെ ബീജം സ്വയം അണ്ഡത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് സ്വയം ഫെർട്ടിലൈസേഷൻ നടത്തുന്നു. ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, അതായത് ICSI. മുൻപ് പറഞ്ഞ രീതിയിൽ ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പ്രത്യേകതരം സിറിഞ്ച് ഉപയോഗിച്ച് സീമൻ ദ്രാവകത്തിൽ നിന്നും സ്പേമിനെ വലിച്ചെടുത്ത് പിന്നീട് അണ്ഡത്തിൻ്റെ ഉള്ളിലേക്ക് കൃത്രിമമായി കുത്തിവയ്ക്കുന്നു. അടുത്ത ഘട്ടമാണ് എംബ്രിയോ കൾച്ചർ. ബീജ സങ്കലനത്തിന് ശേഷം അതിലൂടെ ഉണ്ടായ ഭ്രൂണങ്ങൾ ലാബിൽ നിരവധി ദിവസത്തേക്ക് നിരീക്ഷണത്തിൽ വളർച്ചയ്ക്കായി വയ്ക്കുന്നു. സാധാരണയായി 3 മുതൽ 5 ദിവസം വരെ ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഭ്രൂണങ്ങളുടെ വികസനം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആരോഗ്യമുള്ള ഭ്രൂണങ്ങളെ ഗർഭപാത്രത്തിൽ വയ്ക്കാനായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ആവശ്യത്തിലധികം ആരോഗ്യമുള്ള ഭ്രൂണങ്ങൾ ഉണ്ടെങ്കിൽ അവ ഭാവിയിലെ ഉപയോഗത്തിനായി ഫ്രീസ് ചെയ്തും വയ്ക്കാറുണ്ട്. ഇതിനെ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ, അതായത് FET എന്നാണ് വിളിക്കാറ്. അടുത്ത ഘട്ടമാണ് എംബ്രിയോ ട്രാൻസ്ഫർ. IVF പ്രക്രിയയുടെ അവസാന ഘട്ടം ഭ്രൂണത്തെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റുക എന്നതാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഭ്രൂണം ഒരു നേർത്ത കത്തീറ്റർ ഉപയോഗിച്ച് ഗർഭാശയത്തിലേക്ക് സ്ഥാപിക്കുന്ന ലളിതവും വേദനയില്ലാത്തതുമായ ഒരു പ്രക്രിയയാണ്. ഗർഭാശയ പാളിയിൽ ഭ്രൂണം വിജയകരമായി സ്ഥാപിക്കുകയാണെങ്കിൽ ഗർഭധാരണം ആരംഭിക്കും. അവസാനത്തെ ഘട്ടമാണ് പ്രഗ്നൻസി ടെസ്റ്റ്. ഭ്രൂണം ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞ് ഏകദേശം 10 മുതൽ 14 ദിവസങ്ങൾക്ക് ശേഷം ഗർഭിണിയായോ എന്ന് വിശദമായി പരിശോധിക്കുന്നു. 7 തരത്തിലുള്ള IVF മെത്തേഡ്സ് ഉണ്ട്.
രോഗിയുടെ ആവശ്യവും അവരുടെ ശാരീരിക പ്രശ്നങ്ങളും എല്ലാം പരിശോധിച്ചിട്ടാണ് ഇങ്ങനെ പലതരത്തിലുള്ള IVF നടത്താറ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൺവെൻഷനൽ IVF, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ, നാച്ചുറൽ IVF, മൈൽഡ് IVF, ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ, ഡോണർ എഗ് ഓർ സ്പേം IVF, IVF വിത്ത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്. ആദ്യത്തെ രണ്ട് രീതികൾ, അതായത് കൺവെൻഷണൽ IVF, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്താണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള 5 എന്താണെന്ന് നമുക്ക് നോക്കാം. നാച്ചുറൽ IVF, നമ്മൾ ആദ്യം കേട്ടതുപോലെ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുത്ത് ഒരുപാട് അണ്ഡങ്ങളെ സൃഷ്ടിക്കാതെ സാധാരണ ഉണ്ടാകുന്ന ഒരണ്ടം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബീജസങ്കലനം നടത്തുന്നു. മൈൽഡ് IVF, സാധാരണ രീതിയിലുള്ള അമിതമായ അണ്ഡം നിർമ്മിക്കാനുള്ള മരുന്നുകൾ കഴിക്കാതെ ചെറിയ രീതിയിൽ ചികിത്സ നടത്തുന്നു. ഇതുമൂലം ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം, അതായത് OHSS പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായകമാകുന്നു. ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ, ആദ്യത്തെ മെത്തേഡ്സ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബാക്കി വരുന്ന ഭ്രൂണങ്ങൾ ഫ്രീസ് ചെയ്തു വെക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് പിന്നീട് രോഗിക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുന്നു. ഡോണർ എഗ് ഓർ സ്പേം IVF, സ്ത്രീക്കോ പുരുഷനോ അണ്ടമോ ബീജമോ ഉണ്ടാക്കാൻ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിലോ സ്വന്തം അണ്ടമോ ബീജമോ ഉപയോഗിക്കേണ്ട എന്ന് ആഗ്രഹമുള്ള ദമ്പതികളും ഈ രീതി പരീക്ഷിക്കാറുണ്ട്. IVF വിത്ത് പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിംഗ്, അതായത് PGT. ജനിതക രോഗങ്ങളുള്ള സ്ത്രീക്കോ പുരുഷനോ ആണ് ഈ രീതി ഉപയോഗിക്കാറ്. ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണത്തെ എടുത്തു മാറ്റുന്നതിന് മുൻപ് എംബ്രിയോയിലെ ചില കോശങ്ങളെ വേർതിരിച്ചെടുത്ത് പരിശോധന നടത്തുന്നു. അതിലൂടെ ജനിതക രോഗങ്ങൾ കൈമാറപ്പെട്ടോ എന്ന് മനസ്സിലാക്കാനും സാധിക്കും. അതിലൂടെ ജനിതക വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാവാതെ ഇരിക്കാനും സഹായിക്കുന്നു. 1978-80 തുടക്കത്തിലാണ് IVF ആദ്യമായി ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. 1978 UKയിൽ ലോകത്തിലെ ആദ്യത്തെ IVF ശിശുവായ ലൂയിസ് ബ്രൗണിന്റെ ജനന സമയത്താണ് ഇന്ത്യയിൽ IVF തുടങ്ങുന്നത്. ഒരു വർഷത്തിന് ശേഷം 1978 ദുർഗ എന്ന ചെല്ലപ്പേരുള്ള കനുപ്രിയ അഗർവാൾ ജനിച്ചതോടെ ഇന്ത്യ അതിന്റെ ആദ്യ വിജയം കണ്ടു. അവൾ അങ്ങനെ ലോകത്തിലെ 2 IVF ശിശുവായി മാറി. ഡോക്ടർ സുഭാഷ് മുഖർജിയാണ് ഈ വിപ്ലവകരമായ ചികിത്സാ രീതിക്ക് നേതൃത്വം നൽകിയത്. ഇങ്ങനെയൊരു വിപ്ലവം സംഭവിച്ചുവെങ്കിലും ഇന്ത്യൻ ജനത അതിനെ വിശ്വസിക്കാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ആളുകൾ ഈ ചികിത്സാ രീതിയെ അംഗീകരിച്ചു തുടങ്ങിയത് പോലും. 1990 തുടക്കത്തിൽ IVF കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന ക്ലിനിക്കുകളുടെ എണ്ണവും കൂടാൻ തുടങ്ങി. കഴിഞ്ഞ ഏതാനും 10 ഇന്ത്യയിൽ IVF സാങ്കേതിക വിദ്യ ഗണ്യമായി പുരോഗമിച്ചു. IVF ചികിത്സാ രീതി മൂലം എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാവുമോ എന്നായിരിക്കും പലരുടെയും സംശയം. ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം, മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, എക്ടോപിക് പ്രഗ്നൻസി, ബ്ലോട്ടിംഗ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ, ബ്രസ്റ്റ് ടെൻഡർനെസ്, മൂഡ് സ്വിങ്സ് ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്, ഫറ്റീഗ്, ക്രാമ്പിംഗ് ആൻഡ് സ്പോട്ടിംഗ് ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ, അലർജിക് റിയാക്ഷൻസ് ടു മെഡിക്കേഷൻസ് തുടങ്ങിയ കണ്ടീഷൻസ് ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ചിലതൊക്കെ സാധാരണ രീതിയിൽ ഗർഭിണിയായവർക്കും ഉണ്ടാവാറുള്ളതാണ്. കുട്ടികളില്ലാതിരുന്ന ഒരുപാട് ദമ്പതികൾക്ക് IVF വഴി കുട്ടികൾ ജനിച്ച് അവർ സുഖമായി ജീവിക്കുന്നുവെങ്കിലും ഈ ചികിത്സാ രീതി ഇപ്പോഴും പഠനം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറവുകളും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു കുട്ടി വേണ്ടവർക്ക് ഇതൊക്കെ വലിയൊരു പ്രശ്നമാണോ? നല്ലൊരു തീരുമാനമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനും സാധിക്കും. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.